ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫേമസ് യൂട്യൂബർ ആയിട്ടുള്ള ഡോണ ഫിലിപ്പ് ഇഞ്ചിക്കാലയിലെ നാട്ടിലാണ് ഉള്ളത്. കരിങ്കുന്നത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഡോണയുടെ ഇടവക പള്ളിയിലും അതുപോലെ തന്നെ നാട്ടിലെയും ചില കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഡോണയെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് ഇസ്രായേലിലെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ ദിവസവും വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഡോണയുടെ ചാനലിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോണ ഫിലിപ്പിനെ എല്ലാവർക്കും തന്നെ പരിചയമുള്ളതായിരിക്കും. അപ്പോൾ ആ ചാനലിൻ്റെ ഡോണയുടെ ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഡോണയുടെ ഇസ്രായേലിലെ വീഡിയോകൾ കാണാത്തവർക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കയറി നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കരിങ്കുന്നം പള്ളിയാണ്. ഇപ്പോൾ നമ്മളിവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് വേണം പോകാൻ കരിങ്കുന്നം പള്ളിയിലേക്ക്. സെൻറ്റ് അഗസ്റ്റിൻസ് ക്നാനായ കാത്തലിക് ചർച്ച് എന്നുള്ള ഒരു ബോർഡ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് കരിങ്കുന്നം പള്ളി. നമുക്ക് രണ്ട് വഴികളുണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ. ആ ബോർഡ് കണ്ട അതുവഴി നമുക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ ഈ കരിങ്കുന്നം ടൗണിൻ്റെ നടുക്കായിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്നും പള്ളിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിനി പള്ളിയിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ നമുക്ക് പള്ളിയിലെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ നമുക്ക് പള്ളിയുടെ തന്നെ ഒരു ഓഡിറ്റോറിയം കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഓഡിറ്റോറിയത്തിൽ വിവാഹത്തിൻ്റെ ഒരു റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. ഈ പള്ളിയെ സംബന്ധിച്ച് വലിയൊരു ചരിത്രം ഉണ്ട്. അതിരൂപതയിൽ വിശുദ്ധ അഗസ്തിനോസിൻ്റെ നാമധേയത്തിലുള്ള ഏക ദേവാലയമാണ് കരിങ്കുന്നം സെൻറ്റ് അഗസ്റ്റിൻ പള്ളി എന്ന് പറയുന്നത്. കൃഷിയിടങ്ങൾ തേടി വർഷങ്ങൾക്ക് മുമ്പ് പൈങ്ങളം, വാകത്താനം, കടുത്തിരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കരിങ്കുന്നത്ത് കുടിയേറി പാർത്ത ക്നാനായക്കാർ ആദ്യകാലത്ത് തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് രാമപുരം പള്ളിയിലാണ് പോയിരുന്നത്. കരിങ്കുന്നത്ത് ഒരു ദേവാലയം പണിയാൻ മുൻകൈയെടുത്തതും 1873 പണി പൂർത്തിയാക്കിയ ആദ്യ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ നടത്തിയിരുന്നതും രാമപുരത്തു നിന്നുള്ള വൈദികരായിരുന്നു. അതുകൊണ്ട് തന്നെ സെൻറ്റ് അഗസ്റ്റിൻ്റെ നാമധേയത്തിൽ തന്നെയാണ് ഈ പള്ളിയും സ്ഥാപിക്കപ്പെട്ടത്. പിന്നീടാണ് ചുങ്കം പള്ളിയുമായി ബന്ധപ്പെടുകയും ചുങ്കം ഫൊറോനയുടെ കീഴിലുള്ള ഇടവകയായി തീരുകയും ചെയ്തത് എന്ന് ഒരു ചരിത്രം പറയുന്നുണ്ട്. കോട്ടയം രൂപതയിൽ നിന്നും ഇവിടെ ആദ്യമായി വികാരിയായി വന്നത് പടിക്കമാലയിൽ ബഹുമാനപ്പെട്ട എസ്തപ്പാൻ അച്ഛനാണ്. കട്ടപ്പുറത്ത് ലൂക്കാച്ചൻ്റെ കാലത്ത് നെല്ലാപ്പാറയിൽ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ നാമധേയത്തിൽ ഒരു കുരിശുപള്ളി സ്ഥാപിതമായി. ഇപ്പോൾ ആണ്ടുതോറും സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച വിശുദ്ധ പത്താം പീയൂസിൻ്റെ തിരുനാൾ ആചരിച്ചു വരുന്നു. സർ സി പിയുടെ ഭരണകാലത്ത് വിശാഖന്തറയിൽ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ്റെ ശ്രമഫലമായി ഒരു മലയാളം മീഡിയം സ്കൂളും പിന്നീട് പ്രാലയിൽ ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ്റെ കാലത്ത് 1947 ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വെള്ളനാൽ സക്കറിയാച്ചൻ്റെ ശ്രമഫലമായി 1950 ഹൈസ്കൂളും അനുവദിച്ചു കിട്ടി. 1998 അത് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് വളർന്നു. അങ്ങനെ ചരിത്രപരമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ഈ പള്ളി മുറ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യേശുവിൻ്റെ ഒരു രൂപം കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പള്ളി മുഴുവനും ഒന്ന് ചുറ്റിക്കാണുകയാണ് ചെയ്യുന്നത്. പള്ളിമുറ്റത്തുള്ള കാഴ്ചകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ വലതുവശത്ത് പള്ളിയുടെ വലതുവശത്തായിട്ട് സെമിത്തേരി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഈ പള്ളിയുടെ മുറ്റത്തുള്ള കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഡോണ ഇസ്രായേലായിരുന്നപ്പോഴുള്ള അവിടുത്തെ എല്ലാ വീഡിയോകളും ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഡോണയുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ ഈ പള്ളിയുടെ പെരുന്നാളിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പള്ളിയിലേക്ക് എത്തിച്ചേർന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് വരുന്നത്. കരിങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് എത്തുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിലെ ഒരുപാട് വീഡിയോകൾ ഡോണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ അതിൽ ഒരുപാട് നല്ല രീതിയിലുള്ള വ്യൂസും ഉണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണുക. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ, യേശുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. വളരെ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള വിശദീകരണവും ആ വീഡിയോയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സ്ഥലങ്ങളെപ്പറ്റി, ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങളെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവ് അതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇസ്രായേലിനെ പറ്റി അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അതുപോലെ യേശുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോകൾ കാണാം. നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോകളും ആ ചാനലിലുണ്ട്. ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡോണയുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയും ആ വീഡിയോകൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും മതി. ഡോണ ഫിലിപ്പ് ഇഞ്ചിക്കാലയിൽ നിന്ന് സെർച്ച് ചെയ്താൽ പോലും
ആ ചാനൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും അവിടുത്തെ കാഴ്ചകളിലെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ അത് അറിയത്തില്ലാത്തവർ, ആ ചാനലിനെ പറ്റി അറിയത്തില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ലിങ്കിലൂടെ കയറിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ ആ വീഡിയോകൾ കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെയാണെങ്കിലും ഒരു പുതിയ അനുഭവമായിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയ കാഴ്ചയായിരിക്കും ആ ഓരോ വീഡിയോകളും. അപ്പോൾ നിങ്ങളത് കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഞാനിനി പള്ളിയുടെ മുറ്റത്ത് നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കാണാം, ഈ പള്ളി ഒരു വളരെ വലിയൊരു പള്ളിയാണ്. ഇതിൻ്റെ മുറ്റമാണെങ്കിലും അതുപോലെ തന്നെ താഴത്തെയുള്ള പാർക്കിംഗ് ഏരിയ ആണെങ്കിലും ഇവിടെ ഓരോ ബൈബിൾ വചനങ്ങൾ ഈ മതിലേൽ എഴുതി വെച്ചിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.